ബൈക്കിന്റെ പിന്നിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയാൽ എന്തൊക്കെ സംഭവിക്കും? പോലീസിന് ലാത്തികൊണ്ട് എറിഞ്ഞു വീഴ്ത്താനും ഫൈൻ അടിക്കാനും ഇരട്ടി കാരണങ്ങളുണ്ടാകും. കാറിൽ സീറ്റ് ബെൽറ്റ് എല്ലാവർക്കും നിർബന്ധമാക്കിയാൽ പിഴ സാധ്യത 4 മടങ്ങും വർദ്ധിക്കും. ജനത്തിന്റെ ജീവൻ രക്ഷിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ആദ്യം പിഴ ഈടാക്കേണ്ടത് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനിൽ നിന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നുമാണ്. ദേശീയപാതകളിലെയും സംസ്ഥാന പാതകളിലെയും കുഴികളിൽ വീണ് വണ്ടി മറിയുമ്പോൾ തലയിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിനെ മാത്രം പഴിച്ച് കൈ കഴുകുന്നത് ആരെ സഹായിക്കാനാണ്? ഹോണറബിൾ സുപ്രീം കോർട്ട് ഹാവ് വെരി ക്ലിയർ ദാറ്റ് ദീസ് ആർ വയലേഷൻസ് ഓഫ് റോഡ് റൂൾ. ഇൻഷുറൻസ് കമ്പനി വിൽ ബി ഏബിൾ ടു പേ എനി കോമ്പൻസേഷൻ ടു ദോസ് ഹൂ വയലേറ്റ് ദ എബവ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ള റൂൾസ് പിന്നെ തെറ്റിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം കൊടുക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ പോവുക. ഇതുവരെ വന്നിരിക്കുന്ന ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഇതേവരെ സമൂഹം കരുതുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമല്ല, അവനവൻ്റെ ആവശ്യമാണ്. ആചാരങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ആരോഗ്യരക്ഷയെക്കുറിച്ച് പറയുന്നതും. ആർക്കൊക്കെ പൊള്ളും എന്ന് പറയാൻ കഴിയില്ല. ഹെൽമെറ്റ് നിർബന്ധമാക്കിയാൽ തലയിൽ പരുക്ക് മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. കഴുത്തൊടിഞ്ഞും നടുവൊടിഞ്ഞും കിടപ്പുദീനത്തിലാകുന്നവരെ ആര് രക്ഷിക്കും? റോഡ് നന്നാക്കുന്നതിന് പകരം ഇനി പടച്ചിട്ടിടണം എന്ന പരിഹാരമാണോ അടുത്ത് വരാൻ പോകുന്നത്?